എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പലരും ചോദിച്ചു എന്താണ് രണ്ടാഴ്ചയിൽ കൂടുതലായല്ലോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് പുതിയ പ്ലാൻസ് വന്നില്ലേ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ നമ്മൾ വേറെ കുറച്ച് തിരക്കിൽ പെട്ടതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. ഒരു ഹൗസ് വാർമിംഗ് നടക്കുന്ന വീട്ടിലേക്ക് ജീനിയ സെറ്റ് ചെയ്ത് നടക്കാനുണ്ടായിരുന്നു, ജീനിയയും ബോഗൺവില്ലയും. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു. ഫുൾ ജീനിയും ഫുൾ ബോഗൺവില്ലയാണ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്ക് സെറ്റ് ചെയ്ത് ചെയ്യണ ജീനിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ നമ്മൾ ഇന്നത്തെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അഗ്രോണിമ പ്ലാന്റ്സ്. നമ്മുടെ അടുത്ത് സെയിലുള്ള എല്ലാ പ്ലാന്റുകളും നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതേപോലെ അഗ്രോണിമയുടെ പോട്ടിമിക്സും ഫെർട്ടിലൈസറും ഒക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ വച്ചിരിക്കുന്ന യുജീനിയാണ് കേട്ടോ. ബോർഡ് പോലെ ആക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ വച്ചിരിക്കുന്നത്, എന്താവുമെന്നറിയില്ല. അതേപോലെ താഴെ നട്ടേക്കുന്നത് ഗ്രാസാണ്. ഗ്രാസിൻ്റെ ഷീറ്റ് മേടിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് നട്ടേക്കുന്നതാണ്. അതും തിക്കായി വളരുമോയെന്നറിയില്ല. വളങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല മഴയായതുകൊണ്ട്. പിടിച്ചിട്ടുണ്ട് എന്തായാലും. ഗ്രാസ് ഒരുപാട് ഒരുപാട് കളകൾ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ആ കളകളൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മൾ ഗ്രാസ് പിടിപ്പിക്കാമെന്ന് കരുതിയത്. ഇത് വിജയിക്കുമോ എന്ന് നോക്കാം. വിജയിച്ചില്ലെങ്കിൽ ഷീറ്റ് മേടിച്ചിട്ട് സെറ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകളൊക്കെ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിനുള്ള അഗ്രോണിമയുടെയും കലാർത്തിയുടെയും പ്ലാന്റുകളാണ്. പലർക്കും അഗ്രോണിമ പ്ലാന്റിൻ്റെ പോട്ടിമിക്സ് എന്താണെന്നുള്ളത് ഇപ്പോഴും കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ പലരും ചകിരിച്ചോറ് ഒരുപാട് ചേർത്ത് നടുമ്പോൾ പലരും കംപ്ലയിൻറ്റ് ചെടി പെട്ടെന്ന് ചീത്തയായി പോകുന്നു, ചീഞ്ഞു പോകുന്നു എന്നൊക്കെയാണ്. നമ്മൾ ഈ ചകിരിച്ചോറ് ചേർക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. എപ്പോഴും നനക്കുന്ന ഒരു വീട്ടിലാണ് നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്തേക്കുന്നതെങ്കിൽ ചകിരിച്ചോറ് വളരെ കുറച്ച് ആ വേരൊന്ന് ഓടുന്നതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചകിരിച്ചോറ് ശകലം ചേർക്കാൻ പാടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ വേര് ചീഞ്ഞ് വെള്ളം ചകിരിച്ചോറിൽ വെള്ളം കെട്ടി വേര് ചീഞ്ഞ് അവസാനം തണ്ട് ചീഞ്ഞ് ലീഫ് മേട്ട് ആവുമ്പോഴാണ് നമ്മളിത് അറിയത്തുള്ളൂ. അപ്പോൾ ചകിരിച്ചോറ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. രണ്ട് മൂന്ന് ദിവസമെങ്കിലെത്തി നമ്മൾ അഗ്രോണിമ നനയ്ക്കുന്നതാണ് നല്ലത്. കാരണം ചെടിക്കൊരു ഫ്രഷ്നെസ്സും പിന്നെ ഇലപ്പയിൻ വളരെ പെട്ടെന്ന് ഡ്രൈ ആയിട്ടൊക്കെ നിർത്തിയാൽ ഇലപ്പയിൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതിനൊക്കെ നല്ലത് ചെടി നനക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഒരു മൂന്ന് ദിവസമൊക്കെ എത്തി ചെടി നനക്കുന്നുള്ളത്. അപ്പോൾ ചകിരിച്ചോറ് വളരെ കുറച്ച് ചേർത്താൽ മതി. പിന്നെ നമ്മൾ ചകിരിച്ചോറിന് പകരം നമുക്കിപ്പോൾ ചേർക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഉമിയാണ്. ഉമിയാണ് നമ്മളിപ്പോൾ ചേർക്കേണ്ടത്. ഉമി ചേർത്ത് നമ്മൾ നടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഷൂട്ടുകളൊക്കെ വരും, ചെടി പെട്ടെന്ന് വളരും. ഉമി നമുക്ക് നഴ്സറികളിൽ മേടിക്കാൻ കിട്ടും. ഒരു കിലോ ഉമിക്ക് 120-140 എന്തോ ആണ് റേറ്റ് വരിക നഴ്സറികളിൽ. പിന്നെ അടുത്ത് റൈസ് മില്ലൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് റൈസ് മില്ലിൽ നിന്ന് ശേഖരിക്കാൻ സാധിക്കും, ഉമി ശേഖരിക്കാൻ സാധിക്കും. ചകിരിച്ചോറ്, ഉമി, അതേപോലെ ചരല്, മണ്ണ്, മണ്ണ് മണലൊന്നും ഇപ്പം ലഭിക്കാനില്ല. അപ്പം മണ്ണ് ചേർന്ന തരിതരിയുള്ള മണ്ണ് ചേർന്ന മണൽ ഇതൊക്കെ ചേർത്താണ്. പിന്നെ പെർലൈറ്റ്, പോട്ടിമിക്സിൽ പെർലൈറ്റ് ചേർക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ആ വെള്ളത്തിൻ്റെ ആ ഒരു കൂടുതലും കുറലൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ പെർലൈറ്റിന് സാധിക്കും. അപ്പോൾ പെർലൈറ്റ് ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ അതേപോലെ നമ്മൾ ചേർക്കുന്ന വേറൊരു ഫെർട്ടിലൈസർ ഉണ്ട്. ആ ഫെർട്ടിലൈസർ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താം. ന്യൂട്രിഫീഡ് എന്നാണ് ആ ഫെർട്ടിലൈസറിൻ്റെ പേര്. അതൊരു നമ്മുടെ പോട്ടിൻ്റെയും ചെടിയുടെയും വലിപ്പത്തിനനുസരിച്ച് വളരെ കുറച്ച് ചേർത്താൽ മതി. അത് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്കത് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മൾ ചേർക്കുക. പിന്നെ നമ്മൾ വളം എന്ന് വെച്ചാൽ നമ്മുടെ മണ്ണ് നമ്മളൊരു ശകലം ചേർക്കുമല്ലോ. ചകിരിച്ചോറ്, പെർലൈറ്റ്, ഉമി, ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ മണ്ണിൽ ചേർന്ന മണ്ണ് ചേർക്കുന്നുണ്ട്. അതായത് നമുക്കത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗം മഴ പെയ്ത് വെള്ളം ഒലിച്ചു വരുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ അവിടെ മഴ പെയ്ത് കഴിയുമ്പോൾ നമുക്ക് മണൽ കിട്ടും. അതെടുത്തിട്ട് നമ്മൾ ശേഖരിച്ച് വെച്ചിട്ട് അത് ചേർക്കും. അതേപോലെ നമുക്കിവിടെ വീട്ടിൽ ആടും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ആ ആടിനെയൊക്കെ നമ്മൾ കിട്ടുന്ന സ്ഥലത്തുള്ള ആ മണ്ണുണ്ടല്ലോ, അതൊക്കെ നമ്മൾ വളരെ ചേർക്കാറുണ്ട് കേട്ടോ. അതൊക്കെ ചേർത്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അത് ഒറ്റയടിക്ക് എടുത്ത് നേരിട്ട് ചേർക്കുക അല്ല, നമ്മൾ സാഫൊക്കെ എടുത്ത്
സാഫൊക്കെ പറ്റിക്കണ ആ മണ്ണ് അഗ്രോണിമൊക്കെ ചേർക്കാറ്, മറ്റ് ഫ്ലവറിങ് പ്ലാന്റ് അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ നേരിട്ട് ആ മണ്ണ് കൊടുക്കും. അഗ്രോണിമൊക്കെ സാഫൊക്കെ അടിച്ച് ആ മണ്ണൊക്കെ ഒന്ന് ക്ലീനൊക്കെ ആക്കിയിട്ട് നമ്മൾ ആ മണ്ണും ചേർക്കാറുണ്ട്. പിന്നെയുള്ളത് കലാത്തിയാണ്. കലാത്തിയുടെ പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ ചകിരിച്ചോറ് ചേർത്ത് നല്ലതാണ്. കലാത്തിയൊക്കെ ചകിരിച്ചോറും ചാണകപ്പൊടിയും മാത്രം മതി. പെർലൈറ്റ് സംഭവങ്ങളൊന്നും കലാത്തിയൊക്കെ ചേർക്കണമെന്നില്ല. കലാത്തിയൊക്കെ തണുപ്പ് എപ്പോഴും കിട്ടണം, ചൂടൊട്ടും പാടില്ല. തണുപ്പുള്ള പ്രതലത്തിലാണ് കലാത്തിയെ പെട്ടെന്ന് വളരത്തുള്ളൂ. അപ്പോൾ തണുപ്പ് ചേർക്കാൻ ചകിരിച്ചോറ് എത്രത്തോളം ചേർക്കാമോ അത്രത്തോളം കലാത്തിയൊക്കെ നല്ലതാണ്. പിന്നെ ഉണങ്ങിയ ചാണകപ്പൊടി ചേർക്കുകയാണെങ്കിൽ അതും ഒരു വളമാണ്, പെട്ടെന്ന് തന്നെ കലാത്തിയൊക്കെ ഷൂട്ട്സൊക്കെ വരും. ഇതൊക്കെ നമ്മുടെ കയ്യിൽ സെയിലിനുള്ള പ്ലാന്റുകളാണ്. ആവശ്യമുള്ളവർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. വാട്സപ്പ് മെസ്സേജ് സെയിം നമ്പർ തന്നെയാണ് വാട്സപ്പ്. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി. ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഉണ്ടെങ്കിൽ അവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമുക്ക് ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ കൊറിയർ അവൈലബിൾ ആണ്, നമ്മൾ കൊറിയർ അയക്കുന്നതാണ്. നമുക്ക് ആ ഗ്ലോണിമയുടെ പൊട്ടി മിക്സ് ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് ന്യൂട്രിഫീഡ്. ഇത് പോട്ടിൻ്റെ വലിപ്പവും ചെടിയുടെ വലിപ്പം അനുസരിച്ചിട്ട് ചേർക്കാൻ പാടുള്ളൂ. ചെറിയൊരു പ്ലാന്റൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്ന് തരികൾ മാത്രം ചേർത്താൽ മതി. വലിയ പോട്ടാണെങ്കിൽ ഒരു അഞ്ചാറ് തരികളൊക്കെ ചേർക്കാം. ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് പിന്നെ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിത് ഒരു കിലോ പാക്കറ്റ് മേടിച്ചാൽ നമുക്ക് വളരെ നാളത്തേക്ക് ഇത് ഉപയോഗിക്കാനുണ്ടാകും. നല്ലൊരു വളം തന്നെയാണ്. നമ്മൾ നനയ്ക്കുമ്പോൾ ചെടിക്ക് ആവശ്യമായ ഇതുകളെല്ലാം തന്നെ നമുക്ക് ആ വളത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇതിലടങ്ങിയിരിക്കുന്നത് 12:11:80 ആണ് ഈ വളത്തിൻ്റെ അളവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ചെടിക്ക് വളരെ അത്യാവശ്യമുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ രണ്ട് മൂന്ന് തരി ചേർക്കാറുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഷൂട്ട്സൊക്കെ വരാറുണ്ട്, നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് മേടിക്കുക, നഴ്സറികളിൽ കിട്ടും. ന്യൂട്രിഫീഡ് എന്നാണ് ഇതിൻ്റെ പേര് വരിക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.